രണ്ടാളിന്റെ കണ്ടുപിടുത്തം കൊള്ളാം. ഇതങ്ങ് കേട്ടാലുടൻ ഞാനങ്ങ് വരളൂന്ന് കരുതിയല്ലേ. അനുമോനെ ഓടിക്കാൻ പറ്റിയ അടവുകളൊന്നും ഏൽക്കണില്ല എന്ന് കണ്ടപ്പോ എന്റെ കുടുംബ കലക ഇറങ്ങിയിരിക്കുക അല്ലേ. സമ്മതിച്ചിരിക്കുന്നു. തലയ്ക്കകത്ത് എങ്ങനെയാ ഇങ്ങനെയുള്ള ചിന്തകൾ വരണത് എന്റെ ഈശ്വരാ. സാക്ഷാൽ ചാണക്യം പോലും നിങ്ങളെ കണ്ടാ ശിക്ഷപ്പെടും. നിർമ്മലേ, നീ ചിരിച്ചോ, ഞങ്ങളെ കളിയാക്കിക്കോ. ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷേ ഒരു സത്യം അധിക കാലം ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലെന്നറിയാലോ. കണ്ണടച്ച് ഇരുട്ടാക്കിയ രാത്രി ആവില്ല. കണ്ണു തുറന്ന് ചുറ്റുമൊന്ന് നോക്ക്, അപ്പ കാണാം ഓരോന്നോരോന്നായിട്ട്. എന്ത് കാണാന്ന്? ഒറ്റക്കാര്യം നിർമ്മല ഓർത്താ മതി. നിന്നോടാണോ ചന്ദ്രനോടാണോ അനുമോൻ അടുപ്പം കൂടുതല്? അവന്റെ കാര്യത്തില് നിർമ്മലേക്കാൾ കൂടുതൽ ശ്രദ്ധ ചന്ദ്രനുണ്ട്. എന്തിന്? തമ്പുരു ആ മുറിയിലേക്ക് മാറുന്നത് വരെ ഹനുമോന് കൂട്ടുകിടന്നത് പോലും ചന്ദ്രേട്ടനല്ലേ. നിർമ്മലയെടുത്തി അങ്ങോട്ട് അടുപ്പിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? ചന്ദ്രേട്ടൻ ഉള്ളില് പേടിയുണ്ട് നിർമ്മലയെടുത്തി സത്യം അറിയുവോന്ന്. ഞങ്ങൾ പറഞ്ഞു എന്ന് കരുതി വിശ്വസിക്കണ്ട. നിർമ്മല എന്നും വിളക്ക് കൊളുത്തി പൂജിക്കുന്ന വിഘ്നേശ്വര ഭഗവാനെ തൊട്ട് ആണയിട്ട് പറയാവോ എന്ന് ചോദിക്ക് ചന്ദ്രനോട്. എന്തെങ്കിലും നിർമ്മലയെന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. അങ്ങനൊരു സത്യം ചന്ദ്രൻ ഇടാൻ പറ്റില്ല, എനിക്കുറപ്പാ. എന്തായാലും നിർമ്മല ഇത് വിശ്വസിക്കാത്ത സ്ഥിതിക്ക് ഞങ്ങളായിട്ട് ഇത് ആരോടും പറയാൻ പോകുന്നില്ല. വാ പപ്പി. മണ്ടത്തരോ? പിന്നല്ലാതെ ഗണപതിക്ക് മുമ്പിൽ ചന്ദ്രനെ കൊണ്ടുവന്ന് നിർത്തി ആണയിടിക്കാൻ പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? ആ പാട്ടുവാദ്യർ അങ്ങനെ ചെയ്ത പിന്നെ നിർമ്മലയെടുത്തോട് ഈ പറഞ്ഞത് മുഴുവൻ പാഴായി പോവില്ലേ? മാത്രമല്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഏട്ടത്തെ അങ്ങോട്ട് വിസ്തരിച്ച് പറയുകയും ചെയ്യും. അതോടെ എല്ലാം പൊളിയും. ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും സൂക്ഷിച്ചു വേണം പറയാനും ചെയ്യാനും എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മി തന്നെ ഒടുവിൽ കൊടവെടുത്ത് ഉടച്ചല്ലോ. ഒരു കൊടവും ഉടച്ചിട്ടില്ല. നീ വിചാരിക്കും പോലെ അങ്ങനെ ചാടിക്കേറി ചന്ദ്രൻ ആണയിടാനൊന്നും പോകുന്നില്ല എന്ന് മമ്മിക്ക് എങ്ങനെ അറിയാം? ആണുങ്ങളല്ലേ, ഭാര്യമാരോട് പറയാതെ എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നിർമ്മലേട്ടത്തിൽ നിന്ന് ഒളിച്ചു വെച്ച കാര്യങ്ങളൊന്നും അങ്ങേർക്കുണ്ടാവാൻ വഴിയില്ല. വഴിയുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ആദ്യം നിർമ്മലയുടെ ഭാവം എന്താണെന്ന് അറിയട്ടെ. നിർമ്മലേട്ടത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള തിടുക്കത്തില് മമ്മിക്ക് ഇത്തിരി ആവേശം കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. സംഗതി ഞാനൊരു ആവേശത്തിൽ പറഞ്ഞത് തന്നെയാ. പക്ഷേ അത് പറഞ്ഞപ്പോ നിർമ്മലയുടെ മുഖമൊന്നും മാറിയത് നീ ശ്രദ്ധിച്ചോ? പൂജാമുറി, അമ്പലം, വിഗ്രഹം, ഇതൊക്കെ അവരുടെയൊക്കെ വീക്ക്നെസ്. അത്തരക്കാരോട് അങ്ങനെയൊക്കെ തട്ടിവിട്ടാലേ വിശ്വസിപ്പിച്ചെടുക്കാൻ പറ്റൂ. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വിഗ്രഹം തട്ടിക്കൊണ്ടു പോയെന്നോ അമ്പലം മുറ്റത്ത് തുപ്പിയെന്നൊക്കെ പറഞ്ഞു കേട്ടാലേ എന്തൊക്കെ പുകിലാ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്നറിയാലോ. വിശ്വാസം, അതിനെന്തെങ്കിലും ഒരു പോറല് പറ്റിയാല് ഇങ്ങനെയുള്ളവരെ ഇളക്കി വിടാൻ എളുപ്പമാ. നിന്നോടോ എന്നോടോ ആണയിടാൻ പറഞ്ഞ നമുക്ക് വല്ല കുലുക്കം ഉണ്ടാവോ? എത്ര കള്ള ആണ വേണമെങ്കിലും ഇടാം. പക്ഷേ മോഹനും ചന്ദ്രനും അച്ചമ്മയും നിർമ്മലയൊക്കെ അങ്ങനെ ചെയ്ത പാപമാണെന്നും ഈശ്വരകോപം ഉണ്ടാവുന്നു ഒക്കെ വിശ്വസിക്കുന്നവരാ. അതുകൊണ്ടാ ഞാൻ അങ്ങനൊരു നമ്പർ തട്ടിവിട്ടത്. അതെ, അതുകൊണ്ട് തന്നെയാ ആ പറഞ്ഞത് ഇത്തിരി കടുത്ത കൈയായി പോയിന്ന് ഞാൻ പറഞ്ഞത്. ചന്ദ്രേട്ടൻ അങ്ങനെ എങ്ങാനും ആണയിട്ടാൽ അതോടെ നമ്മൾ തോൽക്കില്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. ആണയിടില്ലെന്നാ ഞാൻ പറഞ്ഞത്. നീ നോക്കിക്കോ, നമ്മുടെ മുമ്പിൽ ചിരിച്ചോണ്ട് നിന്നെങ്കിലും നിർമ്മലയുടെ മനസ്സിലൊരു തീക്കൊള്ളി വീണിട്ടുണ്ട്. അതിനി അവിടെ കിടന്ന് പുകഞ്ഞു നീറിക്കോളും. പുകഞ്ഞു നീറും അണഞ്ഞ് കരിക്കട്ടയാവോന്ന് കണ്ടറിയാം. അറിയാനൊന്നുമില്ല. നീ നോക്കിക്കോ, ഇത് നീറിപ്പോകുക മാത്രമല്ല
ചിലപ്പോ ആളി കത്തുകയും ചെയ്യും. വെയിറ്റ് ആൻഡ് സീ. വാതിലടയ്ക്കുമ്പോ ഇത്തിരി മെല്ലെ അടച്ചൂടെ, ഞാൻ ഞെട്ടിപ്പോയല്ലോ. ഇങ്ങനെ ട്യൂൺ ഇടുമ്പോ പരിസരം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് മതി പത്മിനി വന്ന് ഒച്ച വെക്കാൻ. അവളെന്തിനാ ഒച്ച വെക്കുന്നേ? ഈ ഹാർമോണിയത്തിന്റെ ശബ്ദമൊന്നും അവക്ക് അത്ര പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ ചെവി ഇത്തിരി പഞ്ഞു തിരികെ വെച്ചോളാം പറ. മോഹൻ പാട്ടുപാടില്ല എന്ന് പറഞ്ഞ് ശബ്ദമെടുത്തപ്പോ മോഹനെ കൊണ്ട് പാടിപ്പിക്കാൻ വേണ്ടി വെപ്രാളം പിടിച്ച് നടന്നവളാണല്ലോ. എന്താ ഹാർമോണിയത്തിന്റെ ശബ്ദം കേട്ടിട്ട് അവളുമല്ലൊന്നും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടല്ല, വെറുതെ എന്തിനാ അവൾക്ക് വഴക്കുണ്ടാക്കാൻ നമ്മളായിട്ടൊരു കാരണം ഉണ്ടാക്കണേ. അല്ലെങ്കിൽ തന്നെ വഴക്കുണ്ടാക്കാൻ ഒരു കാരണമില്ലാതെ ചൊറിഞ്ഞോണ്ട് നടക്കുക അവൾ അവളുടെ തള്ളി. അവരവിടെ ചൊറിഞ്ഞോണ്ട് നടക്കട്ടെ, താനെ ഒന്നും കാര്യമാക്കാൻ പോണ്ട. മോഹൻ വരുമ്പോഴേക്കും കുറച്ച് ട്യൂണുകൾ ചിട്ടപ്പെടുത്തി എടുക്കണം. മൊത്തം 10 പാട്ടുകൾ വേണമെന്നാ മോഹൻ പറഞ്ഞിരിക്കുന്നത്. 7 മോഹൻ പാടും, 3 അനുമോനും. മ്യൂസിക് ആൽബങ്ങൾക്കൊന്നും ഇപ്പൊ പഴയതുപോലെ മാർക്കറ്റ് ഇല്ല. എങ്കിലും ഈ ആൽബം പുറത്തിറങ്ങിയ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പമാവുന്ന മോഹൻ പറഞ്ഞത്. താനെന്താ ഒന്ന് മിണ്ടാതിങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? അല്ല, ഈ റെക്കോർഡിങ്ങിന് പാടിക്കാനും മാത്രമുള്ള പാകതയൊക്കെ അനുമോന് വന്നിട്ടുണ്ടോ? പിന്നെ അല്ലാതെ, റെക്കോർഡിങ്ങിന് പാടാനുള്ള ശ്രുതി ശുദ്ധതയും സ്വരമാതിരിയും ഒക്കെ അവനുണ്ട്. പിന്നെ പാടുമ്പോ ശ്രദ്ധിക്കേണ്ട ചില സാങ്കേതിക കാര്യങ്ങൾ അതിന് മോഹനുണ്ടല്ലോ. ചന്ദ്രേട്ട അനുമോന് ആദ്യമായിട്ട് കാണുന്നത് സംഗീതാശ്രമത്തിൽ വെച്ചല്ലേ? അതെ, അതിലെന്താ സംശയം? സംഗീതാശ്രമത്തിലെ ആനന്ദമൂർത്തി ചന്ദ്രേട്ടന്റെ സുഹൃത്താണല്ലേ? അല്ലേന്നോ? ഒരു കാലത്ത് ഞങ്ങൾക്കിടയില് ഒരു ഒളിയും പറയും ഉണ്ടായിരുന്നില്ല. എന്തും തുറന്നു പറയുമായിരുന്നു. അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട്ഷിപ്പായിരുന്നു. എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു അവൻ, അവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ഞാനും. പിന്നല്ലേ അവൻ ഈ ആത്മീയതയിലേക്ക് തിരിഞ്ഞത്. ഇപ്പൊ അവനെ പഴയതുപോലെ വാടാ പോടാന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഞാൻ ആനന്ദമൂർത്തി എന്നാ വിളിക്കുന്നെ, മറ്റുള്ളവര് ഗുരുജിന്നും. അല്ല, എന്താ താൻ ഇപ്പൊ ഇതൊക്കെ ചോദിക്കാൻ? അല്ല, അനുമോൻ ഇവിടെ വന്നപ്പോ ആദ്യം പറഞ്ഞത് അവന്റെ അച്ഛനെ കണ്ടെത്തണം എന്നല്ലേ. ചന്ദ്രേട്ടനും മോഹനും കണ്ടെത്തി കൊടുക്കാന്ന് അവന് വാക്കും കൊടുത്തു. പക്ഷെ പിന്നീട് നിങ്ങളെ രണ്ടാളും അതിനു വേണ്ടിട്ട് ഒരു ശ്രമവും നടത്തിയിട്ടില്ലല്ലോ. ഓ, ഇനിയിപ്പോ അതൊക്കെ അന്വേഷിക്കണം. ഞാനല്ലേ അവന്റെ അച്ഛൻ, താൻ അവന്റെ അമ്മയും. അവനെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് താൻ തന്നെയല്ലേ പറയാറ്. ഇനി അത് മതി, നമ്മുടെ മോനവൻ. അങ്ങനെയല്ല ചന്ദ്രേട്ട, എനിക്കിപ്പോ തോന്നുന്നു നമ്മുടെ അതിമോഹം കൊണ്ട് അവനെ സ്വന്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവനോട് ചെയ്യുന്ന അനീതിയാണെന്ന്. തനിക്കിപ്പോ എന്താ അങ്ങനെ തോന്നാൻ? ഈശ്വരനായിട്ട് കൊണ്ടു തന്നതാ നമുക്കവനെ. എന്ന് കരുതി അവന്റെ സ്വന്തം അച്ഛനെ കണ്ടെത്താനുള്ള അവന്റെ ആഗ്രഹം നിഷേധിക്കാനാവില്ലല്ലോ. ചന്ദ്രേട്ടന് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്ക. താൻ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? വെറുതെ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിനൊന്നും പോണ്ട. ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ ശ്രുതി ചേർന്ന് പൊയ്ക്കൊണ്ടിരിക്കുക, അതങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. അപ്പോ അനുമോന്റെ അച്ഛനെ കുറിച്ച് ഒരു അന്വേഷണം വേണ്ടെന്നാണോ ചന്ദ്രേട്ടൻ പറയണേ? നമുക്ക് ശ്രദ്ധിക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു? അനുമോൻ പോലും അവന്റെ അച്ഛനെ കുറിച്ച് മറന്നമട്ട. പിന്നെ നമ്മളായിട്ട് എന്തിനാ അവനെ ഓർമ്മിപ്പിച്ച് വിഷമിപ്പിക്കുന്നേ? അവനെ നമ്മൾ ദത്തെടുക്കാൻ തീരുമാനിച്ചല്ലേ. താൻ ചെന്ന് കുടിക്കാനത്തിന് ജീരവെള്ളം കൊണ്ടുവാ. ചെല്ല്.
എന്താ ഇത്ര ആലോചന? ഇന്ന് തമ്പുരിമോളെ സ്കൂളിൽ വിടാൻ ഒരുക്കുന്നത് കാണാനും വന്നില്ല. അവളുടെ കണ്ണെഴുതിക്കുന്നതും മുടി പിന്നിക്കെട്ടുന്നതും ഒക്കെ നോക്കിയിരിക്കാറുള്ളതാണല്ലോ. ഇന്ന് എന്തു പറ്റി? തമ്പുരി മാഡം പോയോ? പോയി. ഇനി വൈകുന്നേരെ അനുമോൻ അവളുടെ ശല്യം ഉണ്ടാവും. ഇന്ന് ആകെ മൂഡ് ഓഫ് ആണല്ലോ. എന്തു പറ്റിയെന്ന് പറ? ചിരിയും കളിയും ഒക്കെ പോയല്ലോ. എന്നാലും എന്നോടൊരു വാക്ക് പോലും പറയാതെ മോഹൻ സാർ പോയല്ലോ എന്നോർക്കായിരുന്നു. ഓ, അത്രയുള്ളോ? അതിനിത്ര ആലോചിച്ച് സങ്കടപ്പെടേണ്ട കാര്യം എന്താ? രണ്ടു ദിവസം കഴിഞ്ഞ സാർ ഇങ്ങ് വരില്ലേ? ജോലിക്ക് പോയില്ലെങ്കിൽ എങ്ങനെയാ? മോഹൻ സാറോ അതോ അച്ഛനോ? ഞാൻ പറഞ്ഞതല്ലേ ശരി? മോഹൻ സാർ മോന്റെ അച്ഛനായതുകൊണ്ടല്ലേ ഇത്രയും സങ്കടം വന്നത്? ചെറിയമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും ചോദിക്കേ പറയാ ചെയ്യരുതെന്ന്. ആരെങ്കിലും കേട്ടാ അതോടെ എല്ലാം തീരും. പിന്നെ ചിലപ്പോ എനിക്ക് ഇവിടെ നിക്കാൻ പറ്റാതെ ആവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാനല്ലേ പറയുന്നത്. പക്ഷെ എല്ലാ വിവരങ്ങളും എന്നോട് പറയണം. അനുമോനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയണം. പറയ്. ഇല്ല, ഞാനൊന്നും പറയില്ല. ഞാൻ നിന്റെ ചെറിയമ്മയാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ മോനെ കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ ഞാൻ അറിയണ്ടേ? എല്ലാം നേരെയാവാൻ വേണ്ടി. എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇല്ല, ആരോടും പറയില്ല എന്ന് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതാ. ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്. അനുമോനെ, എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വാ, നമുക്ക് അകത്തേക്ക് ചെല്ലാം. വേണ്ട, നീ ഒറ്റയ്ക്ക് ചെന്നാ മതി. ചെല്ല. എന്താ എടുത്തി സ്പെഷ്യല്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞത് എടുത്തിക്ക് വിഷമായോ? വേറൊന്നും കൊണ്ടല്ല എടുത്തേ, അനുമോൻ ചന്ദ്രേട്ടന്റെ മോനാണെന്ന് മോഹൻ അറിഞ്ഞ എനിക്കൊരു സമാധാനമാവുമല്ലോ. അവൻ ആരുമില്ലാത്തവനാണല്ലോ എന്നുള്ളൊരു സിമ്പതി കൊണ്ടാ മോഹൻ ഇപ്പൊ അവനെ കാണുന്നതും സ്നേഹിക്കുന്നതും. ചന്ദ്രേട്ടന്റെ സ്വന്തം മോനാണെന്നറിഞ്ഞ പിന്നെ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ആ നിലയ്ക്കായിരിക്കുമല്ലോ. തമ്പുരുവിന്റെ കാര്യത്തില് പഴയതുപോലെ മോഹൻ കൂടുതൽ ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. തമ്പുരുവിന് സന്തോഷവും. മല്യച്ഛന്റെ സ്വന്തം മോനാണെന്നറിയുമ്പോ അവനോടുള്ള തമ്പുരുമോളുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡും മാറും. ശത്രുതയൊക്കെ കളഞ്ഞ് സ്വന്തം ഏട്ടൻ എന്ന പോലെ അവൾക്ക് അവനെ സ്നേഹിക്കാലോ. പത്മിനി, ചെവിട്ടിൽ മൂട്ട് പോയതുപോലെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാതെ ഒന്ന് പോയേ. ഏട്ടത്തിക്ക് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ. പത്മിനി, ചെവിട്ടിൽ മൂട്ട് പോയതുപോലെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാതെ ഒന്ന് പോയേ. ഏട്ടത്തിക്ക് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ. എന്തിനാ വിഷമിക്കുന്നത്? എന്തായാലും സ്വന്തം മോനെ പോലെ തന്നെയാ ഏട്ടത്തി അവനെ സ്നേഹിക്കുന്നത്. പിന്നെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ഉണ്ടായതാണെങ്കിലും അവൻ ചന്ദ്രേട്ടന്റെ ചോരയിൽ ജനിച്ചതാണെന്നറിയുമ്പോ കൂടുതൽ സ്നേഹമല്ലേ ഉണ്ടാവുക? കൂടുതൽ നിന്ന് വിസ്തരിക്കാൻ നിൽക്കാതെ ഒന്ന് പോയേ. ഒന്ന് പോകാനോ പറഞ്ഞത്? അല്ല ഏട്ടത്തി, ഞാൻ പറഞ്ഞത്.
ഏറ്റു സംഗതി വർക്കൗട്ടായി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജയിക്കുമെന്ന്. നീ വാ. നിന്നെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചാലൊന്നും കരുതിയിരിക്കായിരുന്നു ഞാൻ. ടൂണുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ വല്ലിച്ച? ഇല്ല, പത്തെണ്ണത്തിന് പത്ത് ടൂണ് മാത്രം ഉണ്ടാക്കി വെച്ചാ പോരല്ലോ. വിവിധ രാഗങ്ങളില് ഓരോന്നിനും രണ്ടും മൂന്നും പല്ലവികൾ വീതം ഉണ്ടായിക്കൊണ്ടിരിക്കുക. മോഹനും കൂടി വന്ന് കേട്ടിട്ട് ഏറ്റവും നല്ലത് നോക്കി തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് വേണം ചരണം ഉണ്ടാക്കാൻ. രാഗങ്ങൾ കേട്ടാ മോന് മനസ്സിലാവൂ? അതൊന്നും മനസ്സിലാക്കാറായിട്ടില്ല വല്ലിച്ച. അതിനൊക്കെ ഇനി ഒരുപാട് സംഗീതം പഠിക്കണ്ടേ? രാഗമേതെന്ന് പറയാറായിട്ടില്ലെങ്കിലും ഈണം കേട്ടാ കൂടുതൽ നല്ലതേതാന്ന് പറയാൻ പറ്റുമല്ലോ നിനക്ക്. അത് തന്നെ നല്ലൊരു സിദ്ധിയാ. മേളകർത്താ രാഗങ്ങൾ എത്രയാന്നറിയാലോ മോന്? 72 ആ, അപ്പൊ മറന്നിട്ടില്ലല്ലേ. എന്ന് വെച്ചാ മേളകർത്താ രാഗങ്ങളെ ജനകരാഗങ്ങളെന്നും സമ്പൂർണ്ണ രാഗങ്ങളും എന്നൊക്കെ പറയാറുണ്ട്. ജനകരാഗങ്ങളിലും ജന്യരാഗങ്ങളിലുമൊക്കെ ആയിട്ടാ ഞാൻ ഈണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മോനു പാടാൻ ചില അപൂർവ രാഗങ്ങളും. നീയല്ലേ എനിക്ക് ഭാഗ്യം കൊണ്ട് തന്നത്. പുമ്മെന്ന നരകത്തിൽ നിന്നും തന്റെ പിതാവിനെ ത്രാണനം ചെയ്യുകയാൽ എന്നുവച്ച മോചിപ്പിക്കുന്നവൻ അവനാണ് പുത്രൻ. ജന്യരാഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ജനകരാഗങ്ങളിൽ നിന്നും ജനിച്ചവയെ ജന്യരാഗങ്ങളെന്ന് പറയും. അതായത് നിന്റെ അമ്മ ജനകരാഗമാണെങ്കിൽ അമ്മയിൽ നിന്നും ജനിച്ച നീ ജന്യരാഗം. അപ്പൊ അച്ഛനേത് രാഗം? അച്ഛൻ കാളരാഗം. താനിതെന്താ കിണർ കുഴിച്ച് വെള്ളം എടുത്തിട്ടാണ് ജീരകവെള്ളം ഉണ്ടാക്കിയത്? വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞു പോയിട്ട് നേരെ ഉത്രയായി. എന്തൊരു ചൂടായത്! നാവ് പൊള്ളിപ്പോയനല്ലോ. ഇത്രയും ചൂടുണ്ടായിരുന്നു നീ ഒന്ന് പറഞ്ഞിട്ട് തന്നൂടായിരുന്നു. ഇതിനിപ്പോ എന്താടാ ഇത്ര കിണിക്കാൻ? തനിക്കിത് എന്താ പറ്റിയേ? കാലത്തെ എഴുന്നേറ്റപ്പോ കടന്നല്ലു വല്ലതും കുത്തിയോ? അതെ, കുത്തി. എല്ലാവർക്കും കുത്താൻ ഞാൻ ഇവിടെ ഒരൊറ്റ മരമായിട്ട് ഒഴിഞ്ഞു നിൽക്കല്ലേ. കാലത്തെ എഴുന്നേറ്റപ്പോ കടന്നല്ലു വല്ലതും കുത്തിയോ? അതെ, കുത്തി. എല്ലാവർക്കും കുത്താൻ ഞാൻ ഇവിടെ ഒരൊറ്റ മരമായിട്ട് ഒഴിഞ്ഞു നിൽക്കല്ലേ. കാലത്ത് എണീറ്റ് അടുക്കളപ്പണി അലക്കലും തുടക്കലും വിളമ്പലും ഒക്കെ ചെയ്യാൻ ഇവിടെ നിർമ്മല ഇവിടെ നടക്കൊഴിഞ്ഞിട്ടിരിക്കല്ലേ. എന്നെ കുറിച്ചൊന്ന് തിരക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സ്നേഹത്തോടൊരു വാക്ക് പറയാനെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ഈയിടെയായിട്ട് ഇവന് ചന്ദ്രേട്ടനെ മാത്രം മതി. പോരെങ്കി ഇപ്പൊ ഒരു ചെറിയമ്മയും കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ പാഴ്ജന്മായിട്ട് ഇങ്ങനെ ഒരു വല്യമ്മ? മതിയായി എനിക്ക്, മടുത്തു. വല്യമ്മ എന്താ ഇങ്ങനെ? ഇതുവരെ ഇങ്ങനെയൊന്നും എന്നെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലൊന്നും സംസാരിക്കണത് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. മോൻ അതൊന്നും കാര്യാക്കണ്ട. ചില സമയത്ത് അയാൾ ഇങ്ങനെയാ. വിഷമങ്ങളൊന്നും ആരോടും പറയാതെ ഉള്ളിൽ അടക്കി പിടിച്ച് നടക്കും. പിന്നെ എന്തിനാന്നറിയാത്ത കാര്യത്തിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. എവിടെയെങ്കിലും പോയിരുന്ന് കരയോ അയാളുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോ താനേ അങ്ങ് അടങ്ങും. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് മാപ്പ് പറയാൻ തുടങ്ങും. മോൻ വിഷമിക്കണ്ട കേട്ടോ, കണ്ണുടങ്ങി. അനുമോനോടും ചന്ദ്രേട്ടനോടും എന്തൊക്കെയാ പറഞ്ഞത്?
പത്മിനി അവളുടെ തള്ളിയും കൂടി എന്റെ മനസമാധാനം നശിപ്പിക്കാൻ കരുതിക്കൂട്ടി പറഞ്ഞ കള്ളങ്ങൾ കേട്ട് പതറിപ്പോയോ? ഈശ്വര, എന്നെ അവരുടെ ചതിക്കുഴിയിൽ വീഴ്ത്തല്ലേ, എന്റെ മനസ്സിന് ശക്തി തരണേ. അവന്റെ കാര്യത്തില് നിർമ്മലയേക്കാൾ കൂടുതൽ ശ്രദ്ധ ചന്ദ്രനുണ്ട്. തമ്പുരു ആ മുറിയിലേക്ക് മാറുന്നത് വരെ ഹനുമോന് കൂട്ടുകിടന്നത് പോലും ചന്ദ്രേട്ടനല്ലേ. നിർമ്മല എടുത്തി അങ്ങോട്ട് അടുപ്പിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? ചന്ദ്രേട്ടൻ ഉള്ളില് പേടിയുണ്ട് നിർമ്മലയെടുത്തി സത്യം അറിയുവോന്ന്. പരദൂഷണക്കാരാണെങ്കിലും അവര് പറഞ്ഞത് കണ്ണടച്ചങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? ആ ജയരാജ് വിശദമായിട്ട് അനുമോനെ കുറിച്ച് അന്വേഷിച്ചപ്പോ കിട്ടിയ വിവരമാണെന്നല്ലേ പറഞ്ഞത്? അത് ശരിയായി കൂടുന്നില്ലല്ലോ. എന്റെ ദൈവമേ, അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ തന്നെ അവനോട് പൊറുക്കല്ലേ വേണ്ടത്? നീ അല്ലാതെ വേറെ ആരാ അവനുള്ളത്? തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ വലിപ്പച്ചെറുപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല. മാപ്പ് പറയുക തന്നെ വേണം.